ഛത്രപതി ശിവജി ടെർമിനസ് സി എസ് ടി മുംബൈ എന്ന് കേട്ടിട്ടില്ലാത്തവരില്ല. പഴയ വി ടി വിക്ടോറിയ ടെർമിനസ്. ആ വിക്ടോറിയ ടെർമിനസ് ഇന്നിപ്പോൾ ശിവജിയുടെ പേരിൽ അറിയപ്പെടുന്നു. ശിവജിയെ നന്നായി നമുക്കറിയാം. ശിവജി ഒരു ധീര കഥാപാത്രമാണ്. ചെറുത്തുനിൽപ്പിൻ്റെയും ആയോധന കലയുടെയും പോരാട്ടത്തിൻ്റെയും പ്രതീകമാണ്. മുംബൈ സന്ദർശിച്ച ഒരു അധ്യാപകൻ തൻ്റെ മകനോട് പറയാൻ തുടങ്ങി ഈ ശിവജിയെക്കുറിച്ച്. ശിവജിയുടെ മുന്നേറ്റങ്ങൾ, വീരപരാക്രമങ്ങൾ, ആയോധന കലാ വൈഭവങ്ങൾ ഇവയെല്ലാം നന്നായി പഠിച്ച് ഗ്രഹിച്ച് പോകുന്ന വഴിക്ക് ഒരു ഗാർഡനിലെത്തുമ്പോൾ ഈ ശിവജി ഇവിടെ ഒരു നല്ല പ്രതിമ കണ്ടു. ആ ഗാർഡനിൽ ശിവജിയുടെ പ്രതിമ കണ്ടിട്ട് പറഞ്ഞ്, മോനെ വരൂ, ഡാഡി അല്പം മുമ്പ് പറഞ്ഞ ശിവജിയാണിത്. കുട്ടി ആകാംക്ഷയോടെ നോക്കി. അവൻ അത്ഭുതം കൊണ്ട് കണ്ണുകൾ തിളങ്ങി. അവൻ പറയാൻ തുടങ്ങി, ഷാഡി, ഇത്രയും ധീരത കാട്ടിയ ഈ ശിവജിയെ നേരിട്ട് കണ്ടത് ഈ ചിത്രത്തിലൂടെയാണല്ലോ. ശിവജി എന്നെ വിസ്മയിപ്പിക്കുന്നു. ശിവജിക്ക് എൻ്റെ മനസ്സിൽ വലിയൊരു ആരാധനാപരമായ സ്ഥാനം, അസൂയാർഹമായൊരു സ്ഥാനം. ശിവജിയുടെ തന്ത്രജ്ഞത എല്ലാം ഇതിൻ്റെ ഒന്നുകൂടെ ചോദിച്ചു, ഡാഡി പക്ഷേ ഒരു സംശയം, ഈ ശിവജിയുടെ പുറത്തൊരാളിരിക്കുന്നല്ലോ, അതാരാണ്? ഡാഡി ഒന്ന് മിഴിച്ചു. എന്താണെന്ന് വിചാരിക്കണ്ടേ? യഥാർത്ഥ ശിവജി കുതിരപ്പുറത്തിരിക്കുന്ന കണ്ടിട്ട് ഈ കുട്ടി ശിവജിയെക്കുറിച്ച് ധരിച്ചത് ഈ കുതിരയാണെന്നാണ്. അതിനാണ് അവൻ ചോദിച്ചത്, ശിവജിയുടെ മീതെ ഒരാളിരിക്കുന്നു, അതാരാ? പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പറയുന്നതിന് വിപരീതം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം. ഞങ്ങളൊക്കെ സംവാദങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് സ്ട്രോമാൻ ഫാലസി എന്ന് പറയും. നമ്മൾ പറയാത്ത ഒരു കാര്യം നമ്മുടെ പേരിൽ ആരോപിച്ചിട്ട് അതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശൈലി. ഇന്നത് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഒത്തിരി അതിൻ്റെ പൊള്ളത്തരങ്ങൾ പൊളിച്ചടിക്കോടുകൂടി ഇത്തരം ഫാലസിക്കാർക്ക് പിടിച്ചു നിൽക്കാൻ വലിയ പാടാണ്. നിങ്ങൾ പറയാത്തതൊന്ന് നിങ്ങളുടെ പേരിൽ മനഃപൂർവ്വം കെട്ടിച്ചമച്ചിട്ട് അതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്തരം കച്ചിക്കെട്ടുകളെ ഇടിച്ചിടിച്ചിടിച്ച് പരിവാക്കുക, അത് അസ്ട്രോമാൻ ഫാലസി കൊണ്ട് അർത്ഥമാക്കുന്നത്. യാഥാർത്ഥ്യമായി എന്താണോ പറഞ്ഞത് അതല്ലാത്ത ഒന്നിന് മറുപടി കൊടുക്കുക. നമുക്ക് യൂണിവേഴ്സിറ്റി കുട്ടികൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടും. ഈ ക്വസ്റ്റ്യനിൽ ഒരു അലിഖിത നിയമമുണ്ട്, നിങ്ങൾ പറയാത്ത ഒന്നും അല്ല എഴുതാൻ പാടില്ല, ചോദിക്കാത്ത എഴുതാൻ പാടില്ല. ചിലർ ഇതൊക്കെ എനിക്കറിയാം എന്ന് വരുത്തി തീർക്കാൻ ക്വസ്റ്റ്യനിൽ ഇല്ലാത്തത് എഴുതി പിടിപ്പിക്കും. പക്ഷേ ഒരു കാര്യം, ഡോണ്ട് ഡു മോർ ദാൻ റിക്വയർഡ്, ആവശ്യപ്പെട്ടതിൽ അധികം ചെയ്യാൻ പാടില്ല. ഇതെന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങൾ വസ്തുതകളെ ഏതളവിലാണ് ഉൾക്കൊള്ളുന്നത്, ഏതളവിലാണ് പ്രസൻ്റ് ചെയ്യുന്നത്, അത് പ്രധാനമാണ്. അത് കുടുംബജീവിതത്തിലും പ്രധാനമാണ്, അതുപോലെ മക്കളെ വളർത്തുന്നതിൽ പ്രധാനമാണ്, ആത്മീയ ജീവിതത്തിൽ പ്രധാനമാണ്, കൊച്ചുകുട്ടികൾക്കും അത് പ്രധാനമാണ്. പലപ്പോഴും തെറ്റിദ്ധാരണകളാണ് പല കുടുംബ തകർച്ചയ്ക്കും കാരണം. ഹൃദയംഗമായി ഒരുമിച്ച് ജീവിച്ചു പോയ ആളുകൾ, ഒരു ഹൃദയം പോലെ പോയ ആളുകൾ, ഒരുമിച്ച് ആഹാരം പങ്കിട്ടവർ, കഷ്ടപ്പാടുകളിൽ പരസ്പരം സഹായികളായി വർത്തിച്ചവർ, തെറ്റിദ്ധാരണകളുടെ പേരിൽ അടിച്ചു പിരിഞ്ഞ എത്രയെത്ര സന്ദർഭങ്ങൾ. ഒടുവിൽ കുറ്റവാളി അവനായിരുന്നില്ല എന്ന സത്യം മനസ്സിലാക്കുമ്പോഴേക്കും കാലമൊത്തിരി വൈകിപ്പോയിരിക്കും. നിങ്ങളുടെ ഈ ചെറിയ അറിവുകേട് ഒരു മനുഷ്യനെ നയിച്ചത് എവിടേക്കായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണയ്ക്ക് നിങ്ങൾ കൊടുത്ത വില എത്ര കനത്തതാകും എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ ഒരു അനുഭവം കൂടി പറയാം. ബാല്യത്തിൽ ഒരു ക്വിസ് മത്സരം നടക്കുകയാണ് സ്കൂളിൽ. 100 ചോദ്യമാണ്, 17 മാർക്കാണ് എനിക്കാകെ കിട്ടിയത്. അന്നത്തെ ഒരു കാലമാണ്, ഒത്തിരി കഷ്ടപ്പാടുകളുടെ ഒരു കാലമാണ്. അപ്പോൾ ഞാനെൻ്റെ അമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്, സ്കൂളുമായിട്ട് അടുത്ത്. പേരുപോലെ ഞങ്ങൾ തോട്ടം തൊഴിലാളികളാണ്. അപ്പോൾ സ്കൂൾ അടുത്തായതുകൊണ്ട് അവിടെ നിന്ന് പഠിക്കുകയാണ്. കൊച്ചമ്മയാണ് എന്നെ നോക്കുന്നതെല്ലാം. അപ്പോൾ ഈ 17 മാർക്കിൻ്റെ റിസൾട്ടൊക്കെ വന്നു, ഞാൻ പോന്നു. പരീക്ഷ കഴിഞ്ഞു, അന്നേരം തന്നെ റിസൾട്ട് അറിയുമല്ലോ. ക്വിസ് മത്സരമാണ്, ജില്ലാതലത്തിലെ മത്സരമാണ്. ഒടുക്കം വീട്ടിൽ വരുമ്പോഴേക്ക് ഉച്ചഭക്ഷണം ഇല്ലാത്തൊരു കാലമാണ്. തളർന്നിങ്ങനെ ഉറങ്ങി. അപ്പോഴേക്ക് എൻ്റെ അമ്മ വന്നു. അമ്മ വന്നിട്ട് വിളിച്ചുണർത്തി. വിളിച്ചുണർത്തിയിട്ട് ഇതേക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി, എത്ര മാർക്ക് കിട്ടി? അപ്പം ഞാൻ പേപ്പർ എടുത്ത് കാണിച്ചു. അമ്മയുടെ ചെറിയ അറിവ് വെച്ച്
അത് കുറഞ്ഞ മാർക്കാണ്. ആ കുറഞ്ഞ മാർക്ക് നിമിത്തം അമ്മ ഈ കരണത്തൊരടിയാണ്. ഈ അടിയിൽ വിശന്നിരിക്കുന്ന നമ്മൾ കുറേ കൂടി ക്ഷീണിതനായിട്ട് വല്ലാത്തൊരു പരിസ്ഥിതിയിലെത്തുകയാണ്. ഞാൻ തിരിച്ച് ഒന്നും പ്രതിഷേധിക്കുന്ന ആളല്ല, അന്നൊന്നുമില്ല, അങ്ങനെയാണ്. അമ്മയ്ക്ക് വിഷമം വരുന്നൊന്നും ഞാൻ പറയാറില്ല, ആ വിധത്തിൽ ശുഭിതനാകാറില്ല, തള്ളയെന്ന് വിളിച്ചിട്ടില്ല, അമ്മച്ചിയെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ജീവിതത്തിലെ ചെറിയ പ്രശംസകൾ അതൊക്കെയാണ്. അച്ചാച്ചനോടും അങ്ങനെ തന്നെ, ജ്യേഷ്ഠൻ്റെ അരികിലും അങ്ങനെയൊക്കെ തന്നെ. ഒരു ജ്യേഷ്ഠനോടെ തർക്കുത്തരം പറയും, ബാക്കി ജ്യേഷ്ഠനോടൊക്കെ അങ്ങനെയാണ്. അപ്പോയോ ഇതെന്താണ് പറഞ്ഞതെന്നറിയണ്ടേ? ഞാൻ ക്ഷീണിച്ചു, ഒന്നുകൂടെ വല്ലാതായി. അപ്പോൾ ഈ കൊച്ചമ്മ വന്നു പെട്ടെന്ന്. കൊച്ചമ്മ വരുന്ന എന്താണെന്നറിയണ്ടേ? ഈ ജില്ലാതലത്തിൽ എനിക്ക് ഒന്നാം സ്ഥാനമാണ്, അനേക കുട്ടികളെ തോൽപ്പിച്ച് ഒന്നാം സ്ഥാനം. അന്നത്തെ കാലത്ത് 500 രൂപയുടെ അവാർഡുണ്ട്. 500 രൂപ വലിയൊരു തുകയാണ്, വലിയൊരു തുക. 3 രൂപയ്ക്കൊക്കെ ഊണ് കിട്ടുന്ന കാലമാണ്, ചായയ്ക്ക് 50 പൈസയുള്ള കാലമാണ്. അപ്പോൾ ആലോചിച്ച് നോക്കണം. പക്ഷേ എനിക്ക് ഈ വേദനയ്ക്കുള്ളിൽ ഈ മാനസിക ക്ഷീണം എല്ലാം കൂടെ ആയിട്ട് പനി പിടിച്ചു. എൻ്റെ കൊച്ചമ്മ ഒത്തിരി ശുഭിതയായി അമ്മയുടെ നേരെ, കാരണം ഇതിൻ്റെ വാല്യൂ അറിയില്ല, വല്ലാത്ത ശുഭിതയായി. ഈ പണം കിട്ടുമ്പോൾ അമ്മയ്ക്ക് വല്ലാത്ത കുറ്റബോധമായി. ആ കുറ്റബോധ നിമിത്തം അമ്മ ചില നാളുകൾ തന്നെ വല്ലാതെ ഭാരപ്പെട്ടു. അപ്പോൾ ഒരു തെറ്റിദ്ധാരണ, നിങ്ങൾ മക്കളെ ശിക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളോട് ശുഭിതനാകുമ്പോൾ, നിങ്ങളുടെ സഭയിൽ അനാവശ്യമായ ഒരു ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ, നിങ്ങൾ കണ്ടക്ടറോട് ബാക്കി പണത്തിൻ്റെ പേരിൽ തർക്കിക്കുമ്പോൾ, നിങ്ങളുടെ നഷ്ടം നിമിത്തം മറ്റൊരാളെ ആക്ഷേപിക്കുമ്പോൾ, മീൻ വിറ്റ ആളുമായിട്ട് 50 രൂപയെക്കുറിച്ചൊരു തർക്കമുണ്ടാകുമ്പോൾ, നിങ്ങൾ ഓർക്കണം ചിലത് തെറ്റിദ്ധാരണയാണ്. അയാൾ കള്ളം പറഞ്ഞതാവില്ല. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളിനോട് 10 രൂപയ്ക്ക് വേണ്ടി തർക്കിക്കുമ്പോൾ, അയാളൊരു ചായ കുടിച്ചുകൊള്ളട്ടെ, അയാൾ വലിയ തട്ടിപ്പുകാരനൊന്നും അല്ലല്ലോ, അയാൾ എത്രയോ ഒരു കുടുംബം പുലർത്തേണ്ടവനല്ലേ. 20 രൂപ കൊടുക്കേണ്ട ഇടത്ത് 30 രൂപ കൊടുക്കേണ്ടി വന്നാൽ എൻ്റെ നഷ്ടത്തേക്കാൾ അയാൾക്കുണ്ടാകുന്നൊരു സന്തോഷം, അയാളുടെ കുട്ടിക്കുണ്ടാകുന്നൊരു സന്തോഷം അത് വലുതാകട്ടെ. നമ്മൾ എനിക്കെന്ത് ലാഭം കിട്ടി എന്ന ബോധത്തിനപ്പുറത്ത് എനിക്കെന്ത് ആയിത്തീരാൻ സാധിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിന് വലിയ സുഖമാണ്. നമുക്കെപ്പോഴും ചിന്തിക്കേണ്ടത് പറ്റിക്കപ്പെടുന്നവനായി എന്ന് കരുതുന്നത് തെറ്റല്ല. ഞാൻ വഞ്ചിക്കപ്പെടട്ടെ, ഞാനൊരാളെ വഞ്ചിച്ചു എന്ന് പറയുന്നതാണ് പാപം. ഞാൻ വഞ്ചിക്കപ്പെടുന്നതല്ല, മറ്റൊരാൾ വഞ്ചിക്കപ്പെടുന്നത്. നമ്മൾ ജീവിതത്തിൻ്റെ ലാഭത്തിലാണ് കണ്ണ് നടുന്നത്. ലാഭക്കണ്ണുകളോടെ ജീവിതത്തെ കാണുന്നവർക്ക് സംതൃപ്തി ഉണ്ടാവില്ല. ഇവിടെ ഞാൻ പറഞ്ഞ കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ശിവജി ആരാണെന്ന് കുട്ടി ചോദിക്കുക. കുട്ടിയോട് പറഞ്ഞു കൊടുത്തപ്പോൾ കുട്ടിയുടെ മനസ്സ് കുതിരയാണ് ശിവജി, അതിൻ്റെ മീതെ ഇരിക്കുന്ന ആളാണെന്ന് ധരിക്കാൻ തോന്നിയില്ല. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ചില കൺസെപ്റ്റുകൾ, ചില മുൻവിധി, നമ്മുടെ ബൈബിളിൻ്റെ പദമാണ് മുൻവിധി എന്നുള്ളത്, പ്രെജുഡീസ് മൈൻഡ്, ഈ ബോധം അതിനെ വിട്ടിട്ട് തുറന്ന ഹൃദയത്തോടെ കാര്യങ്ങളെ കാണാം. രണ്ടാളുകൾ സംസാരിക്കുന്നു, അതെന്നെക്കുറിച്ചാണോ? വീട്ടിലൊരു ശബ്ദം കേൾക്കുന്നു, എന്നെക്കുറിച്ചാണോ? ഈ ദുരാലോചനകൾ എന്നെക്കുറിച്ചാണോ? എൻ്റെ പതനത്തിനൊക്കെ കാരണം ശത്രുക്കൾ എന്തൊക്കെയോ പ്രവർത്തിക്കുന്നതാണോ? നിഷ്ഠൂരങ്ങളായ പ്രവൃത്തികൾ ചെയ്യുന്നതാണോ? ക്ഷുദ്രപ്രയോഗങ്ങൾ ചെയ്യുന്നതാണോ? ഇങ്ങനെ മനസ്സിനെ വിട്ടുകൊടുത്ത് സ്വയം നിങ്ങൾ രോഗിയായിത്തീരും, നിങ്ങൾ തകർന്നു പോകും. നമുക്ക് വസ്തുതാപരമായി കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും നെഗറ്റീവ് വിഭക്തി വരുന്ന ഇത്തരം വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. അങ്ങനെ വകതിരിവോടെ കാര്യങ്ങളെ കാണാനുള്ള പരിജ്ഞാനം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇത്തവണ നമുക്ക് പിരിയാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846552220.